വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തു പോവാണ്. ഞങ്ങൾ ഒന്നരാടാണ് കേട്ടോ പുറത്തു പോവാറ്. ഇന്ന് പോയാൽ നാളെ പോവില്ല, മറ്റന്നാൾ പോവും, അങ്ങനെ അങ്ങനെ. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ഏട്ടന് നേരം വൈകിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, ഒരു ദിവസം നേരത്തെ വരിക. അപ്പോൾ നേരത്തെ വരുന്ന ദിവസം ഞങ്ങൾ പോവും അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ റൂമിൻ്റെ കുറച്ച് പോവാനുള്ളൂ ആ ഒരു ഭാഗത്തായിട്ട് ഒരു സെറ്റപ്പാണ് ഇത് കേട്ടോ. കളിക്കുകയും ചെയ്യാം, ഓഫീസിൽ നിന്നൊക്കെ വന്നവരൊക്കെ എക്സസൈസ് വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ അങ്ങനത്തെ കുറേ ടീംസ് വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കും, ഞാനും തനും മറ്റവരവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച അവിടെയുള്ളതാണ് കേട്ടോ, അവരുടെ കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയതും ഭയങ്കര വിഷമം തോന്നിയ ഒരു സംഭവം ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഏട്ടൻ്റെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയി ഗൈസ്. മെയ്യിലാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത്, 27-ാം തീയതിയാണ്. ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ മെയ് 5-ാം മാസം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് സെറ്റ് ചെയ്തതാണ്, അടുത്ത മാസം. അടുത്ത മാസം മെയ് ആണ്, 5-ാം മാസമാണ്, അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയിട്ട് കലണ്ടർ നോക്കിയത് ഞാൻ ഏപ്രിലെങ്ങാനോ ആണ്. അത് നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത മാസം എന്നല്ല വിചാരിക്കുന്നത്, അടുത്ത മാസം ഇതുവരെ ആയിട്ടില്ല എനിക്ക്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഏട്ടന് ഒരു സർപ്രൈസ് ഗിഫ്റ്റും പിന്നെ പായസം വെച്ചിട്ട് ഓഫീസിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് പായസം കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അതൊന്നും ഏട്ടനെ അറിയിച്ചിട്ടില്ല, സർപ്രൈസ് കൊടുക്കണം വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷേ വരുന്ന വൈക്ക് ഞങ്ങൾ മാളിൽ കയറിയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷമാണ് അയ്യോ ഇന്നായിരുന്നല്ലോ എന്നുള്ള ഒരു ഇത്. ഞാൻ ശരിക്കും ഭയങ്കര ഞാൻ കരച്ചിലിൻ്റെ പക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ലടി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരു ഫ്ലാറ്റിലാണ്. അപ്പം ഞാൻ ഏട്ടനെ അറിയാതെ അവരോട് പോയി ചോദിച്ച് അവർ കേക്ക് വാങ്ങി കൊടുന്നുവരുമെന്ന്. അങ്ങനെ ആ ഏട്ടൻ പോയിട്ട് കേക്കൊക്കെ വാങ്ങി കൊടുന്ന് അങ്ങനെ സർപ്രൈസായി സംഭവം. ഒന്നുമില്ലാണ്ട് പോകേണ്ട ഒരു ദിവസമായിരുന്നു അത്. വലിയൊരു നഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ. അപ്പം ഞാൻ മെജസ്റ്റിക്, നമ്മുടെ നാട്ടിൽ നിന്ന് മെജസ്റ്റിക് എന്നാണ് ഒരു സിൽവർ ഇതാണ് എടുത്തത്, ബ്രേസ്ലെറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഏട്ടനും ഹാപ്പിയായി. ഏട്ടനൊന്നും ഇല്ല, കുഴപ്പമില്ല പറഞ്ഞു. ഏട്ടൻ ഇങ്ങനൊന്നും, ഞാൻ ഗിഫ്റ്റ് വാങ്ങിയെന്ന് ഏട്ടനെ അറിയില്ലല്ലോ. അപ്പോൾ ഏട്ടൻ എന്തായാലും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു, സന്തോഷമായി. അപ്പോൾ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് റയറായിട്ടേ ഒരുമിച്ച് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ശരിക്കും ഭയങ്കര നഷ്ടമായി പോയേന്. അത് എന്ന് വെച്ചാൽ പഴയ ചിന്താഗതിയുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. നമ്മളിപ്പോഴത്തെ കാലത്തെ ചിന്താഗതി ഇപ്പോഴത്തെ കാലത്തെ ഇതൊക്കെ ആയിട്ട് നടക്കുന്നവരാണ്. ഞാനായാലും ഏട്ടനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഏട്ടനതൊക്കെ ഇഷ്ടമാണ്, എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഒരു സന്തോഷമല്ലേ, അപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ ആളും ഹാപ്പിയായി. ഞാൻ അപ്പോൾ വലിയൊരു താങ്ക്സ് പറയേണ്ടത് തനുവിനോടും പിന്നെ തനുവിൻ്റെ ഏട്ടനോടും ഒക്കെയാണ്. അവരില്ലായിരുന്നെങ്കിൽ ഇത് ഇത്രയും കളർഫുൾ മീൻസ് ഇത്രയും ആവില്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പായസമൊക്കെ വെച്ചിട്ട് ഏട്ടൻ്റെ ഷോപ്പിക്ക് കൊടുത്തയച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും കുടിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ, ഞാനിത് അമ്മനോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറയാം, അയ്യ അല്ലെങ്കിലും പൊട്ടത്തിയാണല്ലോ ഇന്നത്തെ ഓർമ്മിപ്പിച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ ഒന്നൊരു ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാനും ഓർമ്മിപ്പിച്ചിരുന്നല്ലോ, കുഴപ്പമില്ലടി ഈ ഇവിടുന്ന് എല്ലാം സെറ്റാക്കിയിട്ടല്ലേ പോയത്, മറന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ ആയിട്ടാണല്ലോ പോയത്, അപ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നെ ലാസ്റ്റ് സമാധാനിപ്പിച്ചിട്ടാ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇതേപോലെയൊക്കെ അബദ്ധം പറ്റിയവരുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഭയങ്കര വിഷമല്ലേ നമുക്ക് ആ സമയത്ത്. എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുന്ന എനിക്ക് തന്നെ ഈ അബദ്ധം പറ്റിയല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. ഞങ്ങൾ ആ മാളിൽ പോയ സമയത്ത് പോലും ഞാൻ തനുവിനോട് ആ ഒരു സമയം കേക്ക് കണ്ടപ്പോൾ ഞാൻ തനുവിനോട് പറഞ്ഞു നമുക്ക് അടുത്ത മാസം കേക്ക് വാങ്ങാനുണ്ട്, പിന്നെ ഗിഫ്റ്റൊക്കെ ഞാൻ തനുവിന് കാണിച്ചു കൊടുത്തു. ഞാൻ ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു, പക്ഷേ ഇതിങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.